Warning! സോ ഫ്രണ്ട്സ്, ഈ ഒരു ആൽക്കഹോൾ വെണ്ണ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിത് എൻ്റെ കൈകൊണ്ട് തന്നെ വരച്ച ടെംപ്ലേറ്റ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഒരു PDFൻ്റെ ലിങ്ക്, ഇത് ഞാൻ വരച്ചാണ്. ഇനി നമുക്കത് കാർഡ് ബോർഡിലേക്ക് വെക്കണം. അതിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുക്കുകയാണ്. ഇനി ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇലക്ട്രിക്കലിന് ഉപയോഗിക്കുന്ന വയറിങ്ങിൻ്റെ പൈപ്പ്, പിന്നെ 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ഒരു ലൈറ്റും ടെക്നീഷ്യൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെയിൻ സാധനം നമ്മളുടെ ഒരു പഴയ പോയ ഒരു നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റിൻ്റെ ഉപയോഗിക്കാൻ, ഞാനിപ്പോൾ ഇവിടെ പഴയ സ്പ്രേ ബോഡി സ്പ്രേൻ്റെ ആണ് എടുക്കുന്നത്. നമുക്കത് ഇതിൻ്റെ മണ്ട ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനോട് ഇതേ ഇവിടെ കുറച്ച് ആണി കൊണ്ട് നന്നായിട്ടൊരു കുറച്ച് തുളയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വലിച്ച് ഊരി പിടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. എൻ്റെ ആകെ കുറച്ച് മുറിച്ചുകൊണ്ട് ഞാനത് അടിച്ച് പരത്തിയിട്ടുണ്ട്. ഇനി ഇതേ ഞാൻ ആ എടുത്ത ടെംപ്ലേറ്റിനകത്ത് നിന്ന് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തൊരു ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൽ 3 ലെയറായിട്ട് ഉണ്ടാക്കി വെച്ച് അതിന് പുറമേ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ട്രിഗർ മെക്കാനിസത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ ലൈറ്ററാണ്. നമുക്ക് ഈ ലൈറ്ററിൻ്റെ ഇഗ്നീഷ്യം, ഇതിൻ്റെ ഉള്ളിലത്തെ സ്പാർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സാധനം നമുക്കൊന്ന് അഴിച്ചെടുത്തേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതേ അതിൻ്റെ ക്യാപ്പെല്ലാം ഊരി മാറ്റുകയാണ്. ആ ഒരു ക്യാപ്പ് ഊരി മാറ്റിയതിന് ശേഷം ഇതേ ഈ കാണുന്ന കറുത്തായിട്ടുള്ള ഈ ഒരു സാധനമാണ് ഇഗ്നീഷ്യൻ. നിങ്ങൾക്കിനകത്ത് നിന്ന് ഒരു സ്പാർക്ക് കാണുന്നില്ലായിരിക്കും, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സാധനം സ്പാർക്ക്, അതാണ് സ്പാർക്കിനകത്ത് നിന്ന് വരുന്നത്. അത് തീ ഉണ്ടാക്കി തരുന്നതാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ കാര്യം ഓക്കെ. അപ്പോൾ നമ്മളത് ഈ ഒരു ഇഗ്നീഷ്യായിട്ട് വയറെല്ലാം കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വയറിന് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഒരു സൈഡ് നീളമുള്ള വയർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു അടിയിലത്തെ ഭാഗം, അതിൻ്റെ ഇത് എർത്ത് വരുന്നൊരു ഭാഗം, അടിയിലത്തെ ആ ഒരു ഭാഗത്ത് ഞാൻ കണക്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനെടുത്ത ആ 3/4 ഇഞ്ചിൻ്റെ ഒരു പേജ് പൈപ്പ്, അതിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ടിട്ട് കൊടുത്ത് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം ഉപയോഗിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നതിനായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ 2 വയറാണ് ഇതിനകത്ത് നിന്ന് എടുക്കുന്നത്. പിന്നെ പോയ പഴയ ഫെവിക്കോളിൻ്റെ ഇത് അടപ്പ്, ഇതുപോലത്തെ ഒരു ഭാഗം, അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് ഇതുപോലെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുവാണ്. അതാകുമ്പം സ്ട്രേറ്റായിട്ട് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതേ ഇപ്പം ഇന്നിപ്പോൾ അത് സ്പാർക്കാണ് നമ്മൾ ഉണ്ടാക്കിയ സ്പാർക്ക്, കണ്ടോ. ഈ ഒരു സ്പാർക്കാണ് നമ്മൾ ചെയ്തത്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇനി ഞാൻ ഈ പഴയ പോയൊരു 50 രൂപേൻ്റെ ഒരു ഫെവിക്കോളിൻ്റെ, ഞാൻ 50-ൻ്റെ തന്നെ വേണം, കാര്യം വലിയൊരു ഹോളാണ് വേണ്ടത്. അതുകൊണ്ട് 50-ൻ്റെ ഒരു പോയ ഫെവിക്കോളിൻ്റെ മണ്ട ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് അത് ഒരുക്കിയ ഒരു ഷേപ്പിലേക്ക് സൂപ്പർ ഗ്ലൂ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി PVC സോൾവെൻ്റ് കൊണ്ടും ഒട്ടിക്കാമെന്നാണ്. ഞാൻ അവിടെ PVC സോൾവെൻറ്റും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. ഇനിയും അടുത്തേന്ന് പറഞ്ഞാൽ ഞാൻ തരുന്ന മറ്റൊരു ടെംപ്ലേറ്റ് ആണിത്. ഇത് സ്ട്രെയിറ്റ് പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്ക് കാണാൻ പറ്റും. ഞാൻ ടെംപ്ലേറ്റ് അതിൻ്റെയും കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് സൈലൻസർ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഞാൻ പറഞ്ഞ പോലെ 3/4 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ്, ഏകദേശം ഇതിന് 5.5 സെൻറ്റിമീറ്ററിനടുത്ത് നീളം വരുന്നുണ്ട്. ഇത് കുറേ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ അതൊന്ന് കറുത്ത കളറുള്ള സ്പ്രേ പെയിൻ്റാണ് അടിക്കുന്നത്. അടിച്ച് കിളുക്കിയിടുകയാണ് ഞാൻ. കറുത്ത കളറുള്ള സ്പ്രേ പെയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ പണിയെല്ലാം തന്നെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് എൻ്റെ സൈലൻസറിനായിട്ട് ഞാൻ ആ ഒരു റോള് ചുറ്റി വെച്ച് ആ ഒരു സൈലൻസറ് ഞാൻ കറുത്ത കളറിൽ പെയിൻ്റ് അടിച്ചത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസിനായിട്ട് ഞാൻ പേപ്പറും ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കുറച്ച് ഷോർട്സ് കാണിച്ചു തരാം. ഷോർട്സ് എല്ലാം കണ്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിതിൻ്റെ സേഫ്റ്റിക്കായിട്ട് ഒരു ഗ്ലാസ് വെക്കുന്നതാണ്. മാത്രമല്ല ഞാൻ ഇതേ ഒരു പേപ്പർ റോളാണ്, പേപ്പറിൽ നിന്ന് ചുരുട്ടി റോളാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അത് കാരണം ഇതിന് ഇതാണ് ഒന്നും എന്തിനു കൊണ്ടാലും ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് കാണാൻ പറ്റും, ഞാനിത് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നത്തെയാണ്. അതിന് ശേഷമുള്ള ഷോട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലത്തെ ആ ഒരു ആൽക്കഹോളിൻ്റെ ആ ഒരു ഹോളാകുന്നത് തുറന്നു കൊടുത്തേക്ക് ഞാനിവിടെ ആൽക്കഹോളുള്ളൊരു സ്പ്രേ അടിച്ചിടിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.